സർക്കാരും പോലീസും ഏറ്റവും ദുർബലരായ മനുഷ്യരുടെ മെക്കിട്ട് കയറുകയാണെന്നും എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നും മനുഷ്യർ കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടും മനുഷ്യത്വം കാണിക്കാത്ത അവസ്ഥയാണ് നിലവിലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് അതിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. സർക്കാർ അതിനെ ന്യായീകരിക്കുകയാണ്. അത് തെറ്റാണ് എന്ന് പോലും പറയാനാ മന്ത്രി തയ്യാറായില്ല. അത് സംബന്ധിച്ചൊരു ചോദ്യം എം വിൻസെന്റ് എം എൽ എ ഉന്നയിച്ചപ്പോൾ അതിനുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നില്ലായിരുന്നു. മറുപടി പറയാൻ തയ്യാറായില്ല. പിന്നീടാണ് ഞാൻ ഇടപെട്ടത്. അപ്പോഴും അതിനെക്കുറിച്ച് വാക്സിൻ മത്സ്യത്തൊഴിലാളികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിനെ പറ്റിയാണ് മറുപടി പറയുന്നത്. ഈ മന്ത്രിയാണ് 300 സ്റ്റേറ്റ്മെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ആ മന്ത്രിയാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന കുഴപ്പങ്ങൾ കൊണ്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രി മനഃപൂർവ്വം മറുപടി പറയാതെ ആ മന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിച്ചത്. അപ്പൊ ആ മന്ത്രിക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഇന്നലെ നടന്ന സംഭവം എന്ന് പറയുന്നത് സത്യത്തിൽ കേരളം മുഴുവൻ പ്രയാസത്തിലായ നിരാശയിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കടം മേടിച്ച പണവുമായിട്ട് കൊണ്ടുവന്ന മത്സ്യം വിൽക്കാൻ വന്നപ്പോ അത് എടുത്തെറിയ റോട്ടിലേക്ക്. ഇതിനു മുമ്പ് പാരിപ്പള്ളിയിലുണ്ടായി. ഇവരാരോടാണ്? ഏറ്റവും ദുർബലരായ മനുഷ്യർ നമുക്ക് കയറാണ്. എന്താണ് മനുഷ്യന്റെ സ്ഥിതി? സങ്കടങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും ഒക്കെ ആയിട്ട് ആ സ്ത്രീയുടെ കുടുംബത്തിലെ സ്ഥിതിയൊന്ന് കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഭർത്താവിന് ജോലി ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അവരെയും മീൻകൊട്ടയും ചുമന്നുകൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ വന്നിട്ട് അത് ഇരിക്കുന്നത്. അതെടുത്ത് റൂട്ടിലേക്ക് വലിച്ചെറിയുക. അവർ കാലുപിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്. മനുഷ്യത്വം മുഴുവൻ നശിച്ച ആളുകളാണ് ഇത്. ഈ ഗവൺമെന്റ് എന്നത് ഈ മുഖ്യമന്ത്രി ഇന്നലെ മുഖ്യമന്ത്രി ഫൈൻ അടിക്കുന്നതിനെ ന്യായീകരിച്ചു. ഇങ്ങനെ ആളുകളെ ക്രൂശിക്കുന്നതിന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ ന്യായീകരിച്ചു. ഇന്നും ഈ മന്ത്രി ആരോഗ്യമന്ത്രി ചെയ്തതും അത് തന്നെയാണ്. അതൊരു തെറ്റാണ് എന്ന് പറയാൻ അതൊന്ന് അന്വേഷിക്കുമെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അത് കാണിച്ചു. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം.